പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ പരീക്ഷ എഴുതിയവരായിരിക്കും ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ സന്തത സഹചാരിയാണ് പരീക്ഷ പക്ഷേ ഒരധ്യാപകൻ എന്നുള്ള നിലക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പാഠം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം തുടങ്ങുകയാണ് എൻ്റെ സ്കൂളിലെ എൻ്റെ ക്ലാസ്സിലെ ഒരു പത്താം തരം വിദ്യാർത്ഥി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം കുറച്ച് ദിവസം സ്കൂളിൽ വന്നു കണ്ടില്ല അപ്പോൾ ഞാൻ അവരുടെ ആ കുട്ടിയുടെ രക്ഷിതാവിനെ ബന്ധപ്പെടുകയും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ രക്ഷിതാവ് സ്കൂളിൽ വന്ന് എന്നോട് ആ സംഭവം വിശദീകരിച്ചു അയാൾ പറഞ്ഞത് ഈ കുട്ടി എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞ് ഒരുങ്ങി യൂണിഫോമൊക്കെ മാറ്റി ഭക്ഷണമൊക്കെ കഴിച്ചു ഉമ്മ കുട്ടിയുടെ കയ്യിൽ ചുറ്റുപാത്രമൊക്കെ റെഡിയാക്കി കൊടുത്തു അങ്ങനെ സ്കൂൾ ബാഗുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിലിൻ്റെ അടുത്തെത്തുമ്പോൾ എന്തോ കുട്ടിക്കൊരു തളർച്ച അനുഭവപ്പെടുക താള് പോലെ കുഴഞ്ഞ് കുട്ടി വീണുപോയി ആദ്യ ദിവസം വീട്ടിലുള്ള എല്ലാവരും ഓടി വന്നു കുട്ടിയെ താങ്ങിയെടുത്ത് കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ ഫ്രഷായി ഈ കുട്ടി എഴുന്നേറ്റിരുന്നു ഇത് ഒരു മണിക്കാണ് സ്കൂൾ തുടങ്ങുക പതിനൊന്ന് മണിയായപ്പോഴേക്ക് എല്ലാ പ്രശ്നവും അവസാനിച്ചു വളരെ നോർമലായി കുട്ടി മാറി ഇത് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ആവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇവർ ഈ കുട്ടിയെ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോഴാണ് ഈ കുട്ടി കാണിച്ച ഈ അത്ഭുതകരമായ അല്ലെങ്കിൽ വിചിത്രമായ ഈ രോഗത്തിൻ്റെ ലക്ഷണം അതെന്താണ് എന്ന് വീട്ടുകാർക്കും മറ്റുള്ള ആളുകൾക്കും ബോധ്യമായത് സംഗതി എന്താണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പരി എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എസ് എസ് എൽ സി എഴുതുന്നതിനെക്കുറിച്ചുള്ള ചിന്ത കൂടി അതിൻ്റെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ സ്കൂളിൽ പോകുന്നത് പോലും ആലോചിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അത് ഈ രൂപത്തിലുള്ള ഒരു രോഗമായി പുറത്ത് പ്രതിഫലിക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് ഇത് ഈ ഒരു കുട്ടിക്ക് മാത്രം സംഭവിക്കുന്നതല്ല മറിച്ച് ഇതൊരാഗോള പ്രതിഭാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം പരീക്ഷയുടെ അടുത്ത നാളുകളിൽ ലോകമെമ്പാടുമുള്ള സൈക്കോളജിസ്റ്റുകൾക്ക് ഒരല്പം കൂടി കടന്നു പോയാൽ സൈക്യാട്രിസ്റ്റുകൾക്ക് കൊയ്ത്ത് കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് കൂടി ചികിത്സ വിധിക്കേണ്ട ഗതികേട് ഈ കേരളത്തിലും കേരളത്തിന് പുറത്ത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസമാണ് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു അതാണ് അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഈ കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുമായി സംസാരിക്കുവാനുള്ളത് ഇത് മിക്കവാറും ഉണ്ടാകുന്നത് ഭയത്തിൽ നിന്നാണ് ഭയം എന്ന മലയാള വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം ഫിയർ എന്നാണ് എഫ് ഇ എ ആർ ഇതിനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഓരോ അക്ഷരത്തിനും ഓരോ വാക്കാക്കി മാറ്റിയാൽ അത് നമുക്ക് എന്താണ് ഫിയർ എന്ന് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എഫ് എന്ന വാക്ക് ഫോൾസ് എന്നും ഇ എന്നത് എവിഡൻസസ് എ എപ്പ്യർ ആസ് ആൻഡ് ആർ റിയൽ കൂട്ടി വായിച്ചാൽ ഫോൾസ് എവിഡൻസസ് എപ്പ്യോർ ആസ് ഫ്യോ തെറ്റായ ചില വസ്തുതകൾ ധാരണകൾ അത് ശരിയാണ് എന്നതുപോലെ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഭയമുണ്ടാകുന്നത് വാസ്തവത്തിൽ ഭയക്കേണ്ട സംഗതികൾ അതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഇറങ്ങി ചൊല്ലുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതല്ല എന്ന് ബോധ്യമാവും പക്ഷേ സംഭവിക്കുന്നത് നമ്മൾ അതാണ് ശരി അതാണ് വസ്തുത എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ ഭയപ്പെടുകയാണ് ഈ ഭയം മാറ്റിയെടുക്കാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ ഭയം എങ്ങനെ ഉണ്ടാവുന്നു അത് ഉണ്ടാവുന്നത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുട്ടിക്കുണ്ടാകുന്ന ഒരു പത്താം തരം വിദ്യാർത്ഥിക്കുണ്ടാകുന്ന അതേപോലെ പ്ലസ് ടു വിദ്യാർത്ഥി ഈ രണ്ട് ആളുകൾക്കാണ് കൂട്ട വിദ്യാർത്ഥികൾക്കാണ് സ പൊതുവെ ഇങ്ങനെ ഒരു അസുഖം കണ്ടുവരുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം ഈ സമൂഹത്തിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്ന സമ്മർദ്ദം അത് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പത്താം തരത്തിൽ ഒരു വിദ്യാർത്ഥി വീട്ടിൽ ഒരല്പനേരം വായനയിൽ നിന്ന് വിട്ടു നിന്നാൽ വീട്ടുകാർ പറയും നീ പത്താം തരത്തിലാണ് നീ കളിക്കാൻ സമയമില്ല പോയി പഠിക്കും അവിടെ നിന്ന് സ്കൂളിലെത്തിയാലോ സ്കൂളിലെത്തിയാൽ അധ്യാപകർ മുഖത്ത് നോക്കി പറയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് വിജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് കുട്ടിയെ പേടിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് നാട്ടിലിറങ്ങിയാലോ ആൺകുട്ടികളൊക്കെ വൈകുന്നേരം ഒന്ന് നാട്ടിലിറങ്ങിയാൽ ആളുകളെല്ലാവരും പറയാൻ തുടങ്ങും എന്താ പത്താം ക്ലാ ക്ലാസ്സിലല്ലേ എന്തുകൊണ്ടാണ് ഇതിൽ നടക്കുന്നു പോയി പഠിക്കും ഇനി ഏതെങ്കിലും ഒരു ഒഴിവ് ദിവസം ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയാൽ അവിടെ നിന്ന് ആളുകൾ പറയും നീ എന്താ പത്താം ക്ലാസ്സുകാരനായി ഈ സൽക്കാരവും കല്യാണവുമൊക്കെ നടക്കുന്നു ഇത് നിനക്ക് ചേർന്നതല്ല ഇതെല്ലാം കൂടി ആകുമ്പോൾ കുട്ടി തെറ്റിദ്ധരിക്കുന്നു ഞാൻ ഏതോ വലിയ അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ ബഹിർസ്ഫുരണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് പലപ്പോഴും പേടി ഉണ്ടാകുന്നത് അങ്ങനെ പേടിക്കുമ്പോൾ ചിലപ്പോൾ അത് ശാരീരികമായ അസ്വസ്ഥതകളായി മാറും ചിലപ്പോൾ മാനസികമായ പ്രശ്നങ്ങളായി മാറും ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന അവർക്ക് താങ്ങാൻ സാധിക്കാത്ത സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് ആദ്യമായി ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ എഴുതാനൊരുങ്ങുമ്പോൾ എന്താണ് അവന് വേണ്ടത് എന്താണ് ഈ ഭയം ഇല്ലാതെയാക്കുവാൻ അത്യാവശ്യമായി വേണ്ടത് ആദ്യമായി മനസ്സിലാക്കുക പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവരെ തകർക്കാൻ വേണ്ടി പേടിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല മറിച്ച് ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ നിന്ന് പാസ്സായി പോകുമ്പോൾ അവൻ്റെ അവൻ്റെ അടുക്കൽ നിന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ കരിക്കുലം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും അതൊക്കെ അവൻ നേടിയിരിക്കണം എന്നുണ്ട് പത്താം ഒരു കുട്ടി ഇതൊക്കെ നേടണം അത് നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള കേവല ടെസ്റ്റ് മാത്രമാണ് പരീക്ഷ അത് മനസ്സിലാക്കുക ആദ്യം ഒരാളും നമ്മളെ തോൽപ്പിക്കുവാൻ അല്ലെങ്കിൽ നമുക്കെതിരിൽ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സംവിധാനമല്ല പരീക്ഷ മറിച്ച് നമ്മളെ വി നമ്മളുടെ വിവരം ടെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം മാത്രമാണ് അത് മനസ്സിലാക്കുക രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പരീക്ഷ തോറ്റൂ എങ്കിൽ എന്ത് സംഭവിക്കാനാണ് ലോകം അവിടെ അവസാനിക്കുന്നില്ല മറിച്ച് വീണ്ടും നമുക്ക് ആ രംഗത്ത് ശ്രമം നടത്തി വിജയിക്കാവുന്നതും നേട്ടങ്ങൾ കൈവരിക്കാവുന്നതുമാണ് ലോകത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്കത് പറഞ്ഞു തരും ഒരു ഉദാഹരണം പറയാ മഹാനായ ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും വലിയ ധിഷണാശാലി ബുദ്ധിശാലിയാണ് ഈ ഐൻസ്റ്റീനെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അദ്ദേഹം പന്ത്രണ്ടാമത് വയസ്സ് വരെ സ്കൂളിൽ പോയിട്ടില്ല വളരെ വൈകിയാണ് സ്കൂൾ പഠനം തുടങ്ങിയത് മാത്തമാറ്റിക്സിൽ അദ്ദേഹം ശരാശരിക്ക് താഴെയായിരുന്നു എല്ലാവരും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഒരു പഠിക്കാൻ കൊള്ളാത്ത ബുദ്ധിയില്ലാത്ത കുട്ടി എന്നുള്ള രൂപത്തിലാണ് ഐൻസ്റ്റീനെ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിശാലിയായി ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷ തോറ്റു എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഒരൽപ്പം മാർക്ക് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു അപരാധമായി നമ്മൾ കാണാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഭയം കുറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മവിശ്വാസം കൂടും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ് മാനസികമായ ഒരുക്കമാണ് നമ്മുടെ ചിന്ത ഇപ്പോൾ ചിന്തിച്ചു പോകുന്ന രീതി മാറ്റാം നമ്മുടെ മനോഭാവം മാറ്റുക അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും ഇംഗ്ലീഷിൽ സാധാരണ പറഞ്ഞു വരുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട് വെൻ യു ചേഞ്ച് യുവർ തിങ്കിങ് You change your belief. When you change your belief, you change your expectations. When you change your expectations, you change your attitude. When you change your attitude, you change your behavior. When you change your behavior, you change your life. When you change your thinking, നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റുക ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എനിക്കൊന്നിനും കഴിയില്ല ഞാൻ പോക്കാണ് ഞാൻ ശരിയാവില്ല എന്നാണെങ്കിൽ ആ ചിന്ത മാറ്റുക എങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ ബിലീഫ് ആ ചേഞ്ച് ചിന്ത മാറ്റിയാൽ നമുക്ക് നമ്മുടെ വിശ്വാസം മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതപരമായ അല്ലെങ്കിൽ മറ്റു വിശ്വാസത്തെ അല്ല ഞാൻ സൂചിപ്പിച്ചത് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചുള്ള കഴിവിനെക്കുറിച്ചുള്ള ചിന്തകൾ വിശ്വാസം നമുക്ക് മാറ്റാം വെൻ യു ചേഞ്ച് യുവർ ബിലീഫ് യു ചേഞ്ച് യുവർ എക്സ്പെക്റ്റേഷൻ അങ്ങനെ നമ്മുടെ വിശ്വാസം മാറിയാൽ നമ്മുടെ പ്രതീക്ഷകൾ മാറും ചേഞ്ച് ചെയ്യും കാരണം അപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാവും അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതീക്ഷകൾ ഉണ്ടാവും വെൻ യു ചേഞ്ച് യുവർ എക്സ്പെക്റ്റേഷൻസ് യു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷകൾ മാറുമ്പോൾ നിങ്ങളുടെ മനോഭാവം തന്നെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ തന്നെ മുൻപിച്ച മാറ്റങ്ങൾ ഉണ്ടാവും മാനസികമായി നിങ്ങൾ ഒരുപാട് മാറും വെൻ യു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് യു ചേഞ്ച് യുവർ ബിഹേവിയർ അങ്ങനെ നിങ്ങളുടെ മനോഭാവത്തെ നിങ്ങൾ മാറ്റിയാൽ തീർച്ചയായും നിങ്ങളുടെ സ്വഭാവത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവും വെൻ യു ചേഞ്ച് യുവർ ബിഹേവിയർ യു ചേഞ്ച് യുവ ലൈഫ് അങ്ങനെ നിങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നു സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ് യു ചേഞ്ച് യുവർ വേ ഓഫ് തിങ്കിങ് അപ്പോൾ ജീവിതം നിങ്ങൾക്ക് മാറ്റണോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് ഒരൽപ്പം മാറി ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവുക അങ്ങനെ നിങ്ങളുടെ ചിന്തയെ മാറ്റുക ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി സ്വന്തം കഴിവുകേടുകളെ മാത്രം നോക്കാൻ പാടില്ല മറിച്ച് കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക നല്ല മാർക്ക് കിട്ടുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ ആവുമ്പോൾ തീർച്ചയായും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ ഒരു വഴിക്ക് നടന്നു പോവുകയാണ് നടന്ന് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ചെറിയ ഒരു കൈത്തോടുണ്ട് അതിലിറങ്ങി നമുക്കക്കരെ പോവാവുന്നതാണ് പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ് നമ്മുടെ കാലിൽ വെള്ളമാവും ചളിയാവും ഒഴിവാക്കാൻ അതൊന്ന് മറികടക്കണം ചാടിക്കടക്കണം അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചാൽ ആദ്യം വേണ്ടത് മാനസികമായൊരു ഒരുക്കമാണ് മനസ്സിനോട് പറയണം എനിക്കതിന് കഴിയും ഞാനത് ചെയ്യും ഞാനത് ചാടിയിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാര്യം മനസ്സിലൊന്ന് ഉറപ്പിച്ചു അതിനെയാണ് അങ്ങനെ മനസ്സുറപ്പിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുക നമ്മളെ മനസ്സിനെ ഉറപ്പിച്ചു എന്നിട്ട് ഒരൽപ്പം പിറകോട്ട് വന്ന് നമ്മൾ ഓടുന്നു നേരെ അപ്പുറം ചാടി ആ ചാട്ടം അപ്പുറത്തെത്തിയിരിക്കും കാരണം നമ്മൾ മനസ്സിൽ ഒരുങ്ങിയിട്ടുണ്ട് നമ്മളത് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് വ്യക്തമായ പദ്ധതിയോടുകൂടി നമ്മൾ ചാടിയിരിക്കും മറ്റൊരാൾ അയാൾ സ്വയം മനസ്സിനോട് പറയുകയാണ് ഏയ് എനിക്ക് സാധ്യമല്ല ഞാനത് ചാടില്ല കാരണം എനിക്കത് കഴിയില്ല അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് അയാൾ ഓടി ചെന്ന് ഇത് ചാടുമ്പോൾ അയാൾ ഒരിക്കലും അപ്പുറത്തെത്തുകയില്ല അയാൾ ആ വെള്ളത്തിൽ വീണിട്ടുണ്ടായിരിക്കും എന്താ കാരണം മാനസികമായി അയാൾ ഒരുങ്ങിയിട്ടില്ല അയാൾക്ക് ആത്മവിശ്വാസമില്ല പരീക്ഷയെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം ഇതാണ് സംഭവിക്കുന്നത് ആത്മവിശ്വാസമില്ലാതെ പരീക്ഷയെ ഒരുങ്ങുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ ഭയം കൂടുതലുണ്ടാകും ഭയത്തോടു കൂടി പരീക്ഷ എഴുതുമ്പോൾ നമ്മൾക്ക് പഠിച്ചതുപോലും എഴുതാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ആദ്യമായി വേണ്ടത് നമ്മുടെ മനോഭാവത്തെ മാറ്റുക നമുക്ക് കൂടി പരീക്ഷയെ പരീക്ഷ എഴുതുവാൻ വേണ്ടി ഒരുങ്ങുക ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാക്കാം അത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ബ്രെയിനിൻ്റെ മനുഷ്യൻ്റെ പ്രകൃതിയാണ് നമ്മൾ എന്താണോ അതിലേക്ക് നൽകുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക ഒരു ബാങ്ക് പോലെ ബാങ്കിലേക്ക് നമ്മൾ ഒരുപാട് പണം ഇട്ടാൽ ആ പണം നമുക്ക് തിരിച്ചെടുക്കാം നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നൽകിയാൽ അത് നമുക്ക് തിരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മനസ്സിനോട് സ്ഥിരം സ്ഥിരം പറയുക ഓട്ടോ സജഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും നമുക്ക് എനിക്കതിന് കഴിയും ഞാനത് ചെയ്യും ഞാൻ ആ പരീക്ഷ പാസ്സായിരിക്കും അതെനിക്ക് പാസ്സാകണം എന്നുള്ള രൂപത്തിൽ മനസ്സിനോട് നിരന്തരം പറഞ്ഞു കൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കുക പിന്നെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അയാൾക്ക് ആ പഠിക്കുന്ന വിഷയത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിഷയത്തിൽ വിവരമുണ്ടാവുക എന്നുള്ളതാണ് അതുണ്ടാക്കിയെടുക്കണമെങ്കിലോ അതിന് കേവലം മനസ്സുകൾ പറഞ്ഞിരുന്നാൽ മാത്രം പോരാ അതിനുള്ള ശ്രമം നടത്തണം അതിനെന്ത് വേണം പഠിക്കണം പഠനമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ഒരാൾ ആദ്യം പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ പഠനമെന്ന സംഗതി പരീക്ഷയുടെ തലേന്നാൾ അല്ലെങ്കിൽ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് തുടങ്ങേണ്ട സംഗതിയല്ല മറിച്ച് പരീക്ഷ എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു വന്നാൽ പരീക്ഷയെ കൂടി നേരിടാം ഒരിക്കലും ഭയപ്പാട് എന്ന സംഗതി എന്ന പ്രശ്നം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല അപ്പോൾ പഠനമാണ് വിവരമുണ്ടാവുക എന്നതാണ് അടിസ്ഥാനപരമായ സംഗതി അത് നേടിയെടുക്കേണ്ടത് തലേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ അതല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പോ അല്ല മറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള ആസൂത്രണം ചെയ്യേണ്ടതാണ് അങ്ങനെ പഠിച്ചു വന്നാൽ തീർച്ചയായും അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്ക് ഭയപ്പാടില്ലാതെ ഒട്ടും ഉത്കണ്ഠയില്ലാതെ ശങ്കയൊട്ടുമില്ലാതെ പരീക്ഷയെ നേരിടാം ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എന്ന സംഗതിയെ നമുക്ക് ഒരുങ്ങുന്നൊരു വിദ്യാർത്ഥിക്ക് അത് നമുക്ക് നാല് ഭാഗങ്ങളായി തിരിക്കാം ഒന്നാമതായി ഡെയ്സ് ബിഫോർ ദി എക്സാമിനേഷൻ പരീക്ഷകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് ഡേ ബിഫോർ ദി എക്സാമിനേഷൻ പരീക്ഷയുടെ തലേ ദിവസം മൂന്ന് ഇൻ ദി മോർണിംഗ് ഓഫ് ദി എക്സാമിനേഷൻ പരീക്ഷയുടെ രാവിലെ നാലാമത് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ പരീക്ഷ ഹാളിൽ ഈ നാല് ഘട്ടങ്ങളായി പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തെ നമുക്ക് തരംതിരിക്കാം ഒന്നാമതായി ഡെയ്സ് ബിഫോർ ദി എക്സാമിനേഷൻ പരീക്ഷയുടെ ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ പഠിക്കണം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ആ ദിവസങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് മാസങ്ങൾക്ക് മുമ്പ് അതേപോലെ ആഴ്ചകൾക്ക് മുമ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിനെ എടുക്കാവുന്നതാണ് വളരെ തുടക്കത്തിൽ തന്നെ പഠിച്ചു വരുന്നൊരു വിദ്യാർത്ഥി അവൻ അവസാന പരീക്ഷയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റഡി ലീവ് നമുക്കെടുക്കാം സ്റ്റഡി ലീവിൽ എങ്ങനെ പഠിക്കണം അത് നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെയധികം ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾക്കും ചിലപ്പോഴൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു പരാതി എനിക്ക് വായിച്ചിട്ടൊന്നും തലയിൽ നിൽക്കുന്നില്ല അതല്ലെങ്കിൽ വായിക്കുന്നുണ്ട് എല്ലാം എല്ലാം മനസ്സിലാകുന്നുണ്ട് പരീക്ഷാ ഹാളിൽ ചെന്ന് പരീക്ഷ എഴുതാൻ നിൽക്കുമ്പോൾ ഒന്നും ഓർത്തെഴുതാൻ പറ്റുന്നില്ല ഇത് പല വിദ്യാർത്ഥികളുടെയും ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവും അവിടെ ഉണ്ട് മാത്രമല്ല പഠന രീതിയുടെ ചില പ്രശ്നങ്ങളാണ് അത് വേണ്ടതുപോലെ ഓർത്തെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ ഒരു ലൈബ്രറിയെ ഉപമിക്കും മനുഷ്യൻ്റെ ബ്രെയിനുമായി ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ലൈബ്രറിയിൽ പോയി വായനശാലയിൽ പോയി എനിക്ക് ഒരു പുസ്തകം വേണം എന്നാവശ്യപ്പെടുന്നു ആ പുസ്തകം അവിടെ ചോ നമ്മൾ ലൈബ്രറീനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഇതാ ആ മൂലയിൽ കുറേ പുസ്തകങ്ങളുണ്ട് അതിൽ പോയി നിനക്ക് ആ പുസ്തകം ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ആ പുസ്തകം ഇവിടെ ഉണ്ട് എങ്കിൽ അത് എടുക്കാവുന്നതാണ് ഉണ്ടോ ഇല്ലേ എന്ന് അയാൾ ഉറപ്പ് പറയുന്നില്ല കാരണം എന്താണ് അതവിടെ കൂട്ടി മൂല ഒരു മൂലയിൽ കുറേ പൂട്ടിയിട്ടിരിക്കുന്നു അവിടെ പോയി നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവിടെ തിരഞ്ഞാൽ അത് കിട്ടില്ല കാരണം പൂട്ടി പിടിച്ച് മാറാതെ പിടിച്ച് ഒരു അടുക്കും ചിട്ടയുമില്ലാതെ കുറേ പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അയാൾ അവിടെ നിന്ന് മടങ്ങി തൊട്ടടുത്ത പട്ടണത്തിലെ വലിയ ഒരു ലൈബ്രറിയിൽ പോയി അവിടെ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് നേരത്തെ പോയ ലൈബ്രറിയിൽ വെറും ഇരുന്നൂറോ മുന്നൂറോ പുസ്തകങ്ങളെ ഉള്ളു പതിനായിരക്കണക്കിലുള്ള പുസ്തകങ്ങളെ ലൈബ്രറിയിൽ ഇയാൾ കയറി ചെന്നിട്ട് അവിടെയുള്ള ലൈബ്രറിയനോട് ചോദിക്കുന്നു എനിക്ക് ഇന്ന പുസ്തകം വേണം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എനിക്ക് വേണം അങ്ങനെ ഇയാൾ അടുത്ത തൊട്ടടുത്തുള്ള പട്ടണത്തിൽ വലിയ ലൈബ്രറിയിലേക്ക് ഈ പുസ്തകവും ആവശ്യപ്പെട്ട് പോവുകയാണ് അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന ലൈബ്രറിയനോട് എനിക്ക് വേണ്ട പുസ്തകം ഇന്ന പുസ്ത പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു ഉദാഹരണമായി ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ വേണം അപ്പോൾ ഈ ലൈബ്രറിയൻ ഇയാളോട് പറയുന്നു നിങ്ങൾ നേരെ പോവുക എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പിന്നെ മുന്നേ ഒന്നുകൂടി മുന്നോട്ട് പോയി അവിടെ ആദ്യം കാണുന്ന ഷെൽഫിലെ രണ്ടാമത്തെ റോയൽ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഇയാൾ ആ പറഞ്ഞതുപോലെ പോകുന്നു മിനിറ്റുകൾക്കകം അവിടെ പോയി ആ പുസ്തകവുമായി തിരിച്ചു വരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു സ്ഥലത്ത് ആകെ മുന്നൂറോ നാനൂറോ പുസ്തകങ്ങളെ ഉള്ളൂ മറ്റിടത്താണെങ്കിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് പക്ഷേ ഈ കുറച്ച് പുസ്തകങ്ങൾ മാത്രമുള്ള ലൈബ്രറിയിൽ നിന്ന് ഇയാൾക്ക് പുസ്തകം ലഭിക്കുന്നില്ല മറിച്ച് പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ ഉള്ള ലൈബ്രറിയിൽ നിന്ന് ഇയാൾക്ക് ആ പുസ്തകം ലഭിച്ചു വളരെ എളുപ്പത്തിൽ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു ഒരു സ്ഥലത്ത് ശാസ്ത്രീയമായി അടുക്കും ചിട്ടയോടുകൂടി പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് മറ്റിടത്താണെങ്കിലോ ഒരു ശാസ്ത്രീയതയുമില്ല മറിച്ച് പുസ്തകങ്ങൾ വാരിക്കൂട്ടി ഒരു മൂലയിൽ വെച്ചിരിക്കുന്നു ഇവിടെ ഈ അടുക്കും ചിട്ടയോടുകൂടിയുള്ള പുസ്തകത്തിൻ്റെ ക്രമീകരണം അതാണ് ഇയാൾക്ക് ഈ പുസ്തകം കിട്ടാൻ സഹായിച്ചത് എങ്കിൽ ഇതുതന്നെയാണ് പഠനരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം നന്നായി പഠിക്കുന്നു പക്ഷേ എല്ലാം ഒരുമിച്ച് തലയിൽ ഒരുമിച്ച് യാതൊരു ശാസ്ത്രീയ ഓർഡറും ഇല്ലാതെ കൂട്ടി അട്ടിവച്ചിരിക്കുകയാണ് ആവശ്യത്തിന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല മറിച്ച് ഒരു അടുക്കും ചുറ്റിയോടുകൂടി വളരെ ക്രമത്തോടു കൂടി ഈ പഠിച്ച കാര്യങ്ങളെ ബ്രെയിനിൽ വയ്ക്കുവാൻ നമുക്ക് സാധിച്ചാൽ കാര്യങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും വേണ്ട രൂപത്ത് സമയത്തത് ഉപയോഗപ്പെടും പരീക്ഷയ്ക്ക് എഴുതാനും സാധിക്കും ആ രൂപത്തിലുള്ളൊരു പഠന ക്രമീകരണം നമുക്ക് നിർബന്ധമായും വേണ്ടതാണ് അപ്പോൾ ഡേയ്സ് ബിഫോർ ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് അങ്ങനെ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു സ്റ്റഡി ലീവിൻ്റെ സമയമെടുത്താൽ അന്നത്തെ പഠനം വേണ്ടത് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ആ സമയത്ത് ഇതുവരെ പഠിക്കാത്ത പുസ്തകങ്ങൾ എടുത്തു വെച്ച് അവ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉപകാരവും ഉണ്ടാവുകയില്ല മറിച്ച് മുമ്പ് വായിച്ചു വെച്ച നമുക്ക് മനസ്സിലായ കുറേ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച നോട്ട്സ് അതെടുത്ത് വെക്കുന്നു എന്നിട്ട് അത് പഠിക്കാൻ തുടങ്ങുന്നു അപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഒരു ചെറിയ ഒരു ഫോർമുല ഉണ്ട് പി വി ഫോർമുല എന്ന് പറഞ്ഞാൽ പി ക്യു ആർ എസ് ടി യു വി ഫോർമുല അത് വെച്ചായിരിക്കണം നമ്മൾ റിവിഷൻ ചെയ്യേണ്ടത് അതെന്താണ് പി എന്ന് പറഞ്ഞാൽ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഓടിച്ചു പോവുക ക്യൂ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ചോദിക്കുക ആർ റീഡ് വായിക്കുക എസ് സമറൈസ് സംഗ്രഹിക്കുക ടി ടെസ്റ്റ് ഇതിനെ ടെസ്റ്റ് ചെയ്യുക യു യൂസ് ഉപയോഗിക്കുക വി വിഷലൈസ് അതിനെ നമ്മൾ മനസ്സിൽ രൂപങ്ങൾ നൽകി അതിനൊരു പ്രത്യേക രൂപം നൽകി അതിനെ മനസ്സിൽ കാണുക ഈ ഒരു രൂപത്തിലുള്ള പഠനം എന്താണ് പി റ്റു വി ഫോമുല ഇങ്ങനെ ആയിരിക്കണം റിവിഷൻ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ റിവിഷൻ നടത്തുവാനുള്ള പുസ്തകം പുസ്തകമെടുത്ത് ഈ ഒരു ഓർഡറിൽ പഠിക്കാൻ തുടങ്ങുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എഴുതി വെച്ച നോട്ടാണെങ്കിലും പുസ്തകമാണെങ്കിലും അതെടുത്തിട്ട് വായിക്കാൻ തുടങ്ങുന്നതിന് ഒന്ന് ഓടിച്ചു പോവുക ഒറ്റയോട്ടം എന്നിട്ട് നമ്മളത് പുസ്തകം മറ മടക്കി വെച്ച് ഒന്ന് ഓർക്കുക ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് ക്യൂ ക്വസ്റ്റ്യൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക ജസ്റ്റ് ഓടിച്ചു പോയതിന് ശേഷമുള്ള കുറേ ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറേ നമുക്ക് ഉത്തരം കിട്ടും ചിലതിനൊന്നും ഉത്തരം കിട്ടിയില്ല എന്ന് വരും കിട്ടുന്നത് കിട്ടാത്തത് നോട്ട് ചെയ്ത് വെക്കുക ദൻ റീഡ് പിന്നെ വ്യക്തമായി സ്പെസിഫിക് ആയിട്ട് ഓരോന്നോരോന്ന് പ്രത്യേകമായി വായിച്ച് പഠിക്കുക അപ്പോൾ ഓടിച്ചു പോയാൽ പോരാ നന്നായി വായിക്കുക അങ്ങനെ വായിക്കുമ്പോൾ മുമ്പ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ആ വായനയിൽ നിന്ന് ലഭിക്കും അത് ലഭിക്കുമ്പോൾ മുമ്പ് കിട്ട ഉത്തരം കിട്ടാത്തതിനുള്ള ഉത്തരവും കിട്ടും പുതിയ ഉത്തരങ്ങളും ലഭിക്കും പുതിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരും അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ റീഡ് ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു അടുത്തത് സമ്മറൈസ് യെസ് അതിനെ സംഗ്രഹിക്കുക ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ സംഗ്രഹിച്ച് എന്ന് പറഞ്ഞാൽ ചെറുത് ഒന്ന് ചുരുക്കി എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തു വെക്കുകയോ ചെയ്യും അതോടുകൂടി പഠനം കുറച്ചുകൂടി ക്രമീകൃതമായി അതിനുശേഷം ഒന്നുകൂടി നമ്മൾ എന്തു ചെയ്യുന്നു ഒരു ടെസ്റ്റ് ചെയ്യുന്നു മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ അത് മറ്റ് ചോദ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ചോദിച്ച് ഈ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു പഠിച്ചു കഴിഞ്ഞു അതോടുകൂടി ആ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു പഠിക്കാത്ത കാര്യങ്ങൾ വീണ്ടും നമ്മളത് ഒരാവർത്തി കൂടി വായിച്ച് ഉറപ്പിക്കുന്നു പിന്നെ യൂസ് പഠിച്ച കാര്യങ്ങൾ ഉപയോഗത്തിൽ വരുത്തുക ഭാഷ പഠിച്ചാൽ ഒരു വാക്ക് പഠിച്ചാൽ ആ വാക്ക് ഉപയോഗത്തിൽ വരുത്തുക പുതിയ പുതിയ ഫോർമുലകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗത്തിൽ വരുത്താൻ പറ്റുന്നത് ഉപയോഗിക്കുക ആ രൂപത്തിലുള്ള ഒരു പഠനക്രമീകരണം പിന്നെ വിഷ്വലൈസ് എന്ത് പഠിച്ചാലും അതിന് രൂപം നൽകി കളറ് ചെയ്ത് ആ രൂപത്തിലുള്ള ഒരു പഠനക്ര ക്രമം നടത്തിയാൽ തീർച്ചയായും നമ്മൾ പഠിച്ചത് നമ്മുടെ ബ്രെയിനിൽ നിൽക്കും അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് പോയി എടുക്കാവുന്നതും ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതുമായ രൂപത്തിൽ വളരെ ഭദ്രമായി ബ്രെയിനിൻ്റെ അടുക്കുകളിൽ ഷെൽഫുകളിൽ അത് നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉപകാരപ്രദമായ രൂപത്തിൽ തിരിച്ചെടുക്കാവുന്നതാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്താണോ നമ്മൾ പഠിക്കുന്നത് എത്ര പഠിച്ചു എന്നുള്ളതല്ല എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ പഠിച്ച സംഗതി അത് നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ ബ്രെയിനിലുണ്ടാവും നമുക്ക് ആവശ്യത്തിന് എടുത്ത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയാവണം റിവിഷൻ നടത്തേണ്ടത് അതേപോലെ ഈ സ്റ്റഡി ലീവിന് ഒരു പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കാം ഇന്ന ദിവസം ഈ ഒരു ദിവസം ഇന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും ഇന്ന വിഷയങ്ങളൊക്കെ പഠിക്കണം എന്നുള്ള രൂപത്തിൽ എത്ര ദിവസം സ്റ്റഡി ലീവ് ഉണ്ടോ അതിനെ മണിക്കൂറുകളാക്കി തിരിച്ച് ഓരോ മണിക്കൂറിൽ ഇന്നത് പഠിക്കുന്നു അതേപോലെ ഭക്ഷണം കഴിക്കാൻ ഇത്ര സമയം മറ്റു കാര്യങ്ങൾക്ക് ഇത്ര സമയം എന്നുള്ള രൂപത്തിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കുക എന്നിട്ട് പഠനം ആ ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ അതിനെ അനുസരിച്ചുള്ള പഠന ക്രമീകരണം കൂടി നടത്തുക അങ്ങനെ ആവുമ്പോൾ അത് നമ്മുടെ മുന്നിൽ തന്നെ പരീക്ഷ എവിടെയാണോ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതിന് മുന്നിൽ ഒരു ചാർട്ടായിട്ട് ഒട്ടിച്ചു വെക്കുകയും കൂടി ചെയ്താൽ എ എപ്പോഴൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഇന്ന വിഷയങ്ങളൊക്കെയാണ് വായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് നമുക്ക് പിന്തുടരാൻ സാധിക്കുകയും ചെയ്യും ആ രൂപത്തിലുള്ള ടൈം ടേബിൾ തയ്യാറാക്കുന്നു വ്യക്തമായി എല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇത്ര ദിവസമുണ്ട് ഓരോ വിഷയത്തിന് ഇത്ര മണിക്കൂറുകൾ അതിലപ്പുറമോ അതിൽ കുറവോ ഉപയോഗിക്കാത്ത രൂപത്തിൽ ആ കാര്യം നന്നായി ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ ഡേയ്സ് ബിഫോർ ദി എക്സാമിനേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ പരീക്ഷയുടെ തലേ ദിവസത്താണ് നിൽക്കുന്നത് പഠനമെന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റേതായ രീതിയിൽ ആക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഗുണം ലഭിക്കും പിന്നെ പഠിക്കുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് ഒരേ കാര്യത്തിൽ ഒരേ വിഷയത്തിൽ ഒരേ സംഗതിയിൽ മണിക്കൂറുകളോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല കോൺസെൻട്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് പഠിക്കുമ്പോൾ നന്നായി മനസ്സിലാകണമെങ്കിൽ കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട് പക്ഷേ ബ്രെയിനിന് മണിക്കൂറുകളോളം ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഏകാഗ്രത ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരേ വിഷയം കൂടുതൽ നേരം വായിച്ചിരിക്കരുത് ഒരു മണിക്കൂർ നേരം ഒരു പുസ്തകം വായിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് അടച്ചു വെച്ച് നമ്മൾ അതിലൊരു റിവിഷൻ നടത്തുന്നു ആ റിവിഷൻ കഴിഞ്ഞാൽ ആ പുസ്തകം മാറ്റിവെച്ച് മറ്റൊരു പുസ്തകം മറ്റൊരു സബ്ജക്റ്റ് തുടങ്ങാം അതിൻ്റെ മുമ്പ് ഒരൽപ്പം റിലാക്സ് ചെയ്ത് ഒരല്പം വിശ്രമിച്ച് വീണ്ടും മറ്റൊരു വിഷയം തുടങ്ങാവുന്നതാണ് ഒരേപോലെ വായിച്ചാൽ നമ്മുടെ ബ്രെയിനിന് അത് മടുപ്പുളവാക്കുകയും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് പഠനരംഗത്ത് ഈ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം നമ്മുടെ ബ്രെയിനിനെ അറിഞ്ഞ് പ്രവർത്തിക്കുക റിവിഷൻ നടത്തണം ഒരു മണിക്കൂർ വായിച്ചാൽ പത്ത് മിനിറ്റ് റിവിഷൻ ഒരാഴ്ച പഠിച്ചാൽ ആ ആഴ്ചയിൽ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് മിനിറ്റോ സമയം കൊണ്ട് റിവിഷൻ നടത്തുക അത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരിക്കൽ ആ മാസം പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഒന്ന് ഓടിച്ചു പോയി ഒന്ന് റിവിഷൻ നടത്തിയാൽ നമ്മുടെ ബ്രെയിനിലത് ഒരു സ്റ്റീലിൽ എഴുതി വെച്ചതുപോലെ അല്ലെങ്കിൽ കല്ലിൽ കൊത്തി വെച്ചതുപോലെ ഈ കാര്യങ്ങൾ അവിടെ ബ്രെയിനിൽ പതിയും അങ്ങനെ പതിഞ്ഞത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് അപ്പോൾ ആ രൂപത്തിലായിരിക്കണം റിവിഷൻ നടത്തേണ്ടത് കോൺസെൻട്രേഷൻ ഇല്ലാതെ ഏകാഗ്രതയില്ലാതെ ഒരു കാര്യവും നമുക്ക് പഠിക്കാൻ സാധ്യമല്ല ബ്രെയിനിൽ അത് നിൽക്കണമെങ്കിൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ ഏകാഗ്രതയോടുകൂടി തന്നെ പഠിച്ചിരിക്കണം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിനൊരു സ്ഥലത്ത് ഒരു ബിന്ദുവിൽ അല്ലെങ്കിൽ വായിക്കുന്ന കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും ബ്രെയിനിൽ പതിക പതിയുകയില്ല ഉദാഹരണമായിട്ടൊരു ക്യാമറ ക്യാമറ അതിലൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത് ഏതിനെയാണോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വസ്തുവിൻ്റെ മേൽ കേന്ദ്രീകരിച്ച് ഫോക്കസ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി എടുത്തെങ്കിൽ മാത്രമേ അവിടെ നല്ല ഒരു ചിത്രം പതിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധിയും ബ്രെയിനും ഏകാഗ്രത എങ്ങനെ ലഭിക്കും അതിന് ഒരു ചെറിയ ഒന്ന് രണ്ട് ചെറിയ എക്സസൈസ് നമുക്ക് പറയാം ആദ്യമായി ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ വായിക്കാനിരിക്കുന്നു നല്ല സമയത്ത് വളരെ ശ്രദ്ധ ശ്രദ്ധ ലഭിക്കുന്ന ഒരു സമയം തിരഞ്ഞെടുത്ത് പുസ്തകവുമായി വായിക്കാനിരിക്കുകയാണ് ഇരിക്കുമ്പോൾ ആ പുസ്തകം ഒന്ന് മടക്കി വെച്ച് നേരെ ശരീരം നിവർന്നിരുന്ന് നമ്മൾ ഓട്ടോ സജഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയണം ഞാൻ ഇത് വായിക്കും എനിക്കിത് വായിച്ചാൽ നന്നായി മനസ്സിലാവും ഞാനിത് നന്നായി പഠിക്കും എന്ന രൂപത്തിൽ ആദ്യം നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു എന്നിട്ട് നമ്മൾ ആ പുസ്തകം വായിക്കാനിരിക്കുന്നത് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ ശ്വാസോച്ഛാസം അത് സ്വാ സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കും അവരറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ സാധാരണ നമ്മൾ എണ്ണാറില്ല ഒരല്പസമയം ഇരുന്ന് നമ്മളെന്ത് ചെയ്യുന്നു അത് എണ്ണുന്നു അപ്പോൾ അതിൻ്റെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടും അത് മുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ മൂക്കിൽ അനുഭവിക്കുന്ന അതിൻ്റെ ഫീലിങ് എല്ലാം മനസ്സിലോർത്തുകൊണ്ട് നമ്മളതിനെ ഓരോന്ന് എണ്ണുക പൂർണ്ണ ശ്രദ്ധയോടുകൂടി എണ്ണിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എത്ര വരെ ശ്രദ്ധയോടുകൂടി എണ്ണാൻ സാധിക്കുമോ അത്രയുമാണ് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ അളവ് ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് പത്ത് വരെ മാത്രമേ എണ്ണാൻ കഴിയുന്നുള്ളൂ എങ്കിൽ വളരെ കുറഞ്ഞ കോൺസെൻട്രേഷനേ ഉള്ളൂ പത്ത് വരെ അവൻ്റെ കോൺസെൻട്രേഷൻ ഇത് എല്ലാ ദിവസവും തുടരുക വരി വായിക്കുന്നതിന് മുമ്പ് നിർബന്ധപൂർവം ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുക ഹാബിറ്റാക്കുക അങ്ങനെ ശ്രമം നടത്തുമ്പോൾ പത്തോ പതിനഞ്ചോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും എനിക്ക് കൂടുതൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളു ഇങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാം അതേപോലെ പിന്നെ ഒരു കാര്യം വേണ്ടത് ഇൻട്രസ്റ്റാണ് പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് കോൺസെൻട്രേഷൻ വേണമെങ്കിൽ ഇൻട്രസ്റ്റ് വേണം പഠിക്കുന്ന കാര്യത്തോട് താൽപ്പര്യം വേണം ഇതെങ്ങനെ ഉണ്ടാക്കും താല്പര്യമുള്ളത് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പരീക്ഷ എഴുതാൻ പറ്റില്ല പിന്നെ എങ്ങനെ താല്പര്യമുണ്ടാക്കും അതിന് ഏറ്റവും നല്ല വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ സജഷൻ തന്നെ നമ്മുടെ മനസ്സ് ബ്രെയിൻ എന്ന് പറഞ്ഞത് ബാറ്ററി പോലെയാണ് അത് ചിലപ്പോൾ റീചാർജ് ചാർജ് കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് റീചാർജ് ചെയ്യണം അതുപോലെയാണ് മനസ്സ് എപ്പോൾ മനസ്സിൽ വിഷമമുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്നെ പറ്റില്ല ശരിയാവില്ല എന്ന് തോന്നുമ്പോൾ അപ്പോൾ തന്നെ റീചാർജ് ചെയ്യുക അതിന് ഓട്ടോ സജഷൻ സ്വയം പറയാം എനിക്കത് നല്ല ഇഷ്ടമാണ് ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാനിരിക്കും എന്നിട്ട് ആ പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാനിത് പാസ്സാകും ഞാൻ പാസ്സായില്ലെങ്കിൽ മറ്റാളും പാസ്സാവില്ല എന്നുള്ള രൂപത്തിൽ സ്വയം പറയാം അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ആ ഒരു കണ്ടീഷനിങ് ആ ചിത്രം അത് മനസ്സിൽ നന്നായി രൂപപ്പെടുകയും നമ്മൾ സ്വയം നന്നാവുകയും പഠന നമുക്ക് അതിനോട് താല്പര്യമുണ്ടാവുകയും ചെയ്യും താല്പര്യമില്ലാത്തൊരു വിഷയം പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് താല്പര്യം ഈ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ മറ്റൊന്ന് കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ വേണ്ടത് റിലാക്സേഷനാണ് എന്ന് പറഞ്ഞാൽ വളരെ സ്വസ്ഥമായ ഒരു അവസ്ഥയിൽ ഇരുന്ന് പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ കഴിയൂ മനസ്സിലാവുകയുള്ളു അപ്പം അങ്ങനെയുള്ള സ്വസ്ഥത ഉള്ള ഒരു സന്ദർഭത്തിൽ ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് ആയിരിക്കണം നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുകയുള്ളൂ പക്ഷേ റിലാക്സേഷൻ കൂടാനും പാടില്ല അതിൻ്റെ അളവ് കൂടി വലിയ ഒരു നല്ല ഒരു കുശൽ ചാരുകസേലയിൽ ചാരിക്കടന്ന് വായിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് റിലാക്സേഷൻ അധികമായി പോവും ഒരു പക്ഷേ ഉറക്കം വന്നു എന്ന് വരാം അതും ഉണ്ടാവാൻ പാടില്ല വളരെ റിലാക്സ്ഡ് മൂഡിൽ വായിക്കണം അതേപോലെ ഇമോഷൻ മറ്റൊന്ന് ഇമോഷണലി ഫിറ്റായിരിക്കണം വൈകാരികമായി മാനസികമായി വളരെ നല്ല ഒരവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് പഠിക്കാൻ കഴിയൂ ഒരു ദുരന്ത വാർത്ത അറിഞ്ഞു ദുഃഖമുള്ള ഒരു ഒരു ദുഃഖ വാർത്ത അറിഞ്ഞ് വന്നിട്ട് വീട്ടിലിരുന്ന് പുസ്തകവും എടുത്ത് വായിക്കാനിരുന്നാൽ ഒരിക്കലും ആ ആൾക്ക് വായിച്ചത് മനസ്സിലാവുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണം നമ്മൾ റിലാക്സ് ആവുക ഇമോഷണലി ഫിറ്റാകുന്നത് വരെ പുസ്തകം ഒഴിവാക്കി വെച്ച് വായന നിർത്തി വെക്കുക എന്നതാണ് അതിൽ ഏറ്റവും നല്ല മരുന്ന് പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം വായിക്കാൻ തുടങ്ങുക ഇങ്ങനെയുള്ള ഈ ഈ നാല് ഘടകങ്ങൾ ഒന്ന് ഹാബിറ്റാക്കുക എന്ന് പറഞ്ഞാൽ അതിന് കോൺസെൻട്രേഷനെ കരുതിക്കൂട്ടി ഉണ്ടാക്കുവാനുള്ള ശ്രമം നടത്തുക രണ്ടാമത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക താല്പര്യം മൂന്നാമത് റിലാക്സ്ഡ് മൂഡിലായിരിക്കണം വളരെ സുസ്ഥമായ സ്വസ്ഥമായ ഒരവസ്ഥയിലായിരിക്കണം നാലാമത് ഇമോഷണലി ഫിറ്റായിരിക്കണം വൈകാരികമായി മാനസികമായി വളരെ നല്ലൊരവസ്ഥ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ വായിച്ചാൽ കോൺസെൻട്രേഷൻ ലഭിക്കുകയുള്ളൂ അത് നമുക്ക് ഹയർ എച്ച് ഐ ആർ ഇ ഹയർ എന്ന് ചുരുക്കി എഴുതാം അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോൺസെൻട്രേഷനോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പി ടു വി ഫോർമുല വെച്ച് നമ്മൾ പഠിക്കാനിരുന്നാൽ തീർച്ചയായും ഒരു ബിലോ ആവറേജ് വിദ്യാർത്ഥിയാണ് എങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് ബ്രെയിനിൽ വെക്കുവാനും അത് പരീക്ഷ എഴുതുമ്പോൾ റീകാൾ ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഗുണപ്രദമായ കാര്യം അടുത്തത് ഡേ ബിഫോർ ദി എക്സാമിനേഷൻ പരീക്ഷയുടെ തലേ ദിവസം അന്ന് പുതിയതായി ഒന്നും പഠിക്കാൻ പാടില്ല ചില കുട്ടികളൊക്കെ തലേ ദിവസമായിരിക്കും പഠിക്കാനിരിക്കുക അന്ന് അങ്ങനെ ഇരുന്നാൽ ഒന്നും അതുകൊണ്ടൊരു കാര്യവും കിട്ടില്ല എന്ന് മാത്രമല്ല മുമ്പ് പഠിച്ചതും പഠിക്കാത്തതും എല്ലാ കാര്യങ്ങളും കൂടി മനസ്സിന് ടെൻഷനായി പിന്നെ വായിച്ചാലൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അപ്പോൾ എന്ത് ചെയ്യണം മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തി വെച്ച ആ കാര്യങ്ങളെ രണ്ടാമത് തലേ ദിവസം നമ്മൾ തുടങ്ങുന്നു നേരത്തെ ഇരിക്കുന്നു അങ്ങനെ വായിച്ചിട്ട് ഈ പി റ്റു ഫി വി ഫോർമുലയുടെ ഒരു റിവിഷൻ നടത്തി എപ്പോഴാണോ ആ റിവിഷൻ പൂർത്തിയാവുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നു എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങുക തലേ ദിവസം നല്ല ഒരു ഉറക്ക് നമ്മൾ ശരിയായ ഉറക്ക് എത്ര മണിക്കൂറാണോ അത്രയും മണിക്കൂർ സുഖമായി ഒന്ന് ഉറങ്ങുക നല്ല ഭക്ഷണം കഴിക്കുക ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭക്ഷണവും തലേ ദിവസം കഴിക്കാൻ പാടില്ല ഉദാഹരണമായി ഹാർഡ് ഫുഡ് നമ്മുടെ ഇറച്ചി ബിരിയാണി നെയ്ച്ചോറ് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തലേ ദിവസം കിടന്നുറങ്ങിയാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനും ബ്രെയിനിൻ്റെ ഊർജം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ പഠിച്ച കാര്യങ്ങളെ ബാധിക്കും നമുക്ക് പിറ്റേ ദിവസം ആ കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും എഴുതാനും സാധിക്കില്ല അതുകൊണ്ട് അത്തരം ഭക്ഷണം തലേ ദിവസം ഒഴിവാക്കുക നന്നായി ഉറങ്ങുക പിന്നെ ഇൻ ദ മോർണിംഗ് ഓഫ് ദി എക്സാമിനേഷൻ പരീക്ഷയുടെ അന്ന് രാവിലെ കിടക്കുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യുക അന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും കിടക്കുന്നതിന് മുമ്പായി ഒന്ന് ഓർത്തെടുക്കുക അങ്ങനെ ഓർത്തിട്ട് ആ ഓർത്ത കാര്യം മനസ്സിൽ വെച്ചാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ നമ്മൾ അവസാനമായി എന്ത് ഓർത്താണോ കിടക്കുന്നത് അത് കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ഒരു പ്രവണതയുണ്ട് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുകയും അത് വളരെ ഭംഗിയായി ബ്രെയിനിൽ പതിയുകയും ചെയ്യും പിന്നെ ഇൻ ഇന്ത് മോർണിംഗ് ഓഫ് ദി എക്സാമിനേഷൻ മൂന്നാമത്തെ ഘട്ടം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം എന്തോർത്താണോ കിടന്നത് അത് ഓർത്തു കൊണ്ട് ഉണരുക അതൊക്കെ ഒന്ന് ഓർത്തുനോക്കുക എന്നിട്ട് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും കിട്ടാത്തതുണ്ട് എങ്കിൽ അത് പുസ്തകം തുറന്ന് നോട്ട് നോക്കി നമ്മൾ റിവൈസ് ചെയ്ത് വെച്ച റിവിഷൻ നടത്തി വെച്ച ഭാഗം എടുത്തിട്ട് രണ്ടാമത് വായിക്കുക അപ്പോൾ തലേ ദിവസം പഠിച്ചത് അവിടെ ഒന്നുകൂടി ഉറച്ചു ഭംഗിയായി ബ്രെയിനിൽ പതിഞ്ഞു എന്നിട്ട് അടുത്ത ഘട്ടം നമ്മൾ ഒരുക്കമാണ് പരീക്ഷയ്ക്ക് പോകുന്ന പരീക്ഷാ സെൻറ്ററിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട് എത്ര സമയം യാത്ര ചെയ്യണം ഉദാഹരണമായി പത്ത് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നത് അരമണിക്കൂർ ദൂരം യാത്ര ചെയ്ത് വേണം പരീക്ഷാ സെൻറ്ററിലേക്ക് എത്താൻ അപ്പോൾ പത്ത് മണിക്ക് തുടങ്ങുന്ന പരീക്ഷാ സെൻറ്ററിൽ അര മണിക്കൂർ മുമ്പ് നമ്മൾ എത്തണം ഒമ്പതര മണിക്ക് അതിനെ കണ്ട് ഒരു ഒരൊൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങൾ സാമഗ്രികൾ അത് എടുത്ത് റെഡിയാക്കി വെക്കണം ഇതൊക്കെ ചെറിയ കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതിൽ ഒരു മറുതി വന്നാൽ ഇതിലേതെങ്കിലും ഒരു സംഗതി എടുക്കാൻ മറന്നു പോയാൽ അന്നത്തെ പരീക്ഷ ഒരു പക്ഷേ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നും ടെൻഷനാവും ടെൻഷനാകുമ്പോൾ പഠി പഠിച്ചതിനെ ബാധിക്കും അപ്പോൾ എഴുതാൻ കഴിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഹാൾ ടിക്കറ്റ് വേണം അത് എടുത്ത് എടുത്തു വെക്കണം അതേപോലെ പെൻസിൽ വേണം പേന വേണം ഒരു പെൻസിൽ വേണ്ട അടുത്ത് രണ്ട് പെൻസിൽ അത് ഷാർപ്പ്ണർ കൊണ്ടുപോവുക അതുപോലെ റബ്ബർ കൊണ്ട് കയ്യിലെടുക്കുക ഇറൈസർ ഈ എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ വെക്കുക രണ്ട് പേന കയ്യിൽ കരുതുക അത് നീലമഷി ഉള്ളതാണെങ്കിൽ രണ്ട് നീലമഷി പേന കറുത്ത ഉള്ളതാണെങ്കിൽ രണ്ടും ആ രൂപത്തിലുള്ള പേന അപ്പോൾ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു പേന എഴുതിയില്ല എങ്കിൽ മറ്റേ പേന ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താവുന്നതാണ് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഇത്തരം അവസ്ഥകൾ പരീക്ഷാ ഹാളുകളിൽ സ്ഥിരമായി കണ്ടുവരുന്നതാണ് പരീക്ഷയ്ക്ക് ഇൻവിജിലേറ്ററായി പോകുന്ന ആളുകൾക്ക് കുട്ടികൾ ഈ രൂപത്തിൽ ചെയ്യുന്നത് പരീക്ഷയിൽ നല്ല പേന ഉണ്ടാവില്ല എന്നിട്ട് ആ പേന വെച്ച് ബെഞ്ചിലും ഡെസ്കിലും ഉരത്തി ആ പേന നശിപ്പിക്കുക എന്നിട്ട് പരീക്ഷയ്ക്ക് പേന ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ അതേപോലെ ആവശ്യത്തിനുള്ള ഇൻസ്ട്രമെൻറ്റ് ബോക്സ് കൊണ്ടുപോവില്ല ഇതൊക്കെ നിരന്തരം കണ്ടുവരുന്നതാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി ബാഗിൽ വെച്ച് ഭദ്രമായി ബ്രേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതും കൂടുതൽ ഭക്ഷണം കഴിക്കാതെ ബ്രെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫോർ ബ്രെയിൻ എന്നാണ് ബ്രെയിനിന് വളരെ ഉപകാരപ്രദപ്രദമായ ഒരു ഭക്ഷണം കഴിച്ച് അതുമായി നമ്മൾ ഇറങ്ങുന്നു അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ എത്തുമ്പോൾ സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ അരമണിക്കൂർ മുമ്പ് എത്തിയിട്ടുണ്ട് അവിടെ വന്ന് പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ച് അവിടെ നിൽക്കുമ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ പരീക്ഷയിൽ നിന്ന് വേർപ്പെടുത്തുക പിന്നെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തന്നെ പാടില്ല നമ്മളവിടെ വന്നത് പരീക്ഷക്കാണ് പരീക്ഷയുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടാവാൻ പാടില്ല അവിടെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ കുശലം പറയുന്നു അവരോട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഒരിക്കലും നമ്മൾ ഈ പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം അവിടെ വെച്ച് ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് ഒന്ന് ചോദിക്കും നീ ഇന്ന ചാപ്റ്റർ പഠിച്ചോ ആ ഈ പരീക്ഷയ്ക്ക് വരാവുന്ന സാധ്യതയുള്ള എന്ന ഭാഗങ്ങളൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ ഭാഗം പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇവർ ഇത് ചോദിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിൽ ടെൻഷനായി ഞാനത് പഠിച്ചില്ലല്ലോ അപ്പോൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സ് പോയി പിന്നെ മനസ്സ് മുഴുവൻ എവിടെയാണ് പഠിക്കാത്ത ഭാഗത്തെക്കുറിച്ചായി അതോടുകൂടി ടെൻഷൻ കൂടി പിന്നെ പഠിച്ചതുപോലും മറന്നു പോകുന്നൊരവസ്ഥ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്വശനാന്വേഷണത്തിനും പരീക്ഷയുടെ മുമ്പ് പോകേണ്ടതില്ല പരീക്ഷാ ഹാളിൽ ഹാളിലെത്തുന്നതിന് മുമ്പ് കാരണം അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അവസാന നിമിഷം പഠനം സാധ്യമല്ല അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അത്തരം സംസാരങ്ങൾ ഒഴിവാക്കി മനസ്സിനെ പൂർണ്ണമായും പരീക്ഷയിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറും നാലാമത്തെ ഘട്ടത്തിലാണ് ഇന്ത്യ എക്സാമിനേഷൻ ഹാൾ അപ്പോൾ പരീക്ഷാ ഹാളിലെത്തി പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ആദ്യമായി ഞാൻ പല പ്രാവശ്യവും സൂചിപ്പിച്ചതുപോലെ മനസ്സിന് ഭയം ഉണ്ട് എങ്കിൽ മനസ്സിനെ രണ്ടാമത് റീചാർജ് ചെയ്യുക സജസ്റ്റ് ചെയ്യുക ഓട്ടോ സജഷനിലൂടെ കോൺഫിഡൻസ് ഉണ്ടാവുക എന്ത് ചോദിച്ചാലും ഈ ഞാൻ പഠിച്ചു വന്ന ഭാഗത്തു നിന്ന് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം ഉത്തരമെഴുതിയിരിക്കും എനിക്കതിന് കഴിയും ഈ പരീക്ഷ ഞാൻ നല്ല കൂടി പാസ്സാകും എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയുടെ നമ്മുടെ ഹാളിലിരിക്കുന്നു അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്ത പരീക്ഷയെക്കുറിച്ചല്ല അപ്പോഴും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുക അങ്ങനെ നമ്മൾ വളരെ സ്വസ്ഥമായി പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഈ ടെൻഷനെ ഈസ് ചെയ്യാൻ വേണ്ടി ഒഴിവാക്കി കളയാൻ വേണ്ടി നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രീതിങ് എക്സസൈസ് അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് മൂക്കിൻ്റെ ഒരു ഭാഗം ഇടത് ദ്വാരം അടച്ചുകൊണ്ട് കൊണ്ട് വലത് ഭാഗത്ത് കൂടെ നമ്മൾ ശ്വാസം വലിക്കുന്നു അതേപോലെ തിരിച്ചും കുറച്ച് സമയം രോപൊത്ത പ്രാവശ്യം ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് അതായത് നന്നായി ശ്വാസം വലിച്ചെടുത്ത് കുറച്ച് നേരം അത് അവിടെ നിർത്തി പിന്നെ ശ്വാസം മെല്ലെ വിട്ട് അപ്പോൾ നമ്മുടെ ടെൻഷൻ കുറച്ച് യൂസ് ചെയ്തു പോവും വല്ലാതെ സ്ട്രെസ്സുണ്ടെങ്കിൽ വല്ലാത്ത ഉത്കണ്ഠയുണ്ട് ഉണ്ട് എങ്കിൽ മെല്ലെ കയ്യിൻ്റെ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗം നാല് വിരലുകളെ കൊണ്ട് പമ്പ് ചെയ്തുകൊണ്ടേക്ക് ഇത് നമുക്ക് ടെൻഷൻ ഒഴിവാക്കുവാനും നമ്മുടെ ശരീരത്തിന് ഈ രക്തയോട്ടം എല്ലാ ഭാഗത്തും ഉണ്ടാവുകയും അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും ആ രൂപത്തിലുള്ള ടെൻഷൻ ഈസ് ചെയ്യാനുള്ള ഒഴിവാക്കുവാനുള്ള ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരുങ്ങിയിരിക്കണം അപ്പോൾ ആദ്യമായി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിലെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക നിർ നിർദ്ദേശങ്ങളുണ്ടാവും എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്തൊക്കെ ഒഴിവാക്കാവുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് നിർദ്ദേശങ്ങൾ ആദ്യം വായിക്കണം അതിനുശേഷം ശേഷം ക്വസ്റ്റ്യൻസ് എ ടു സെഡ് ഒന്ന് മുതൽ അവസാന ചോദ്യം വരെ ഒന്ന് വായിക്കുക അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് പലപ്പോഴും പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഈ മുഴുവൻ ചോദ്യങ്ങളും ആദ്യം വായിക്കില്ല അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങളും വായിക്കില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ബോധമില്ലാതെ എഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ എന്താണ് ചോദ്യം ഓരോ ചോദ്യത്തിന് എത്ര മാർക്കുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു ചോദ്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് പക്ഷേ നമ്മൾ അത് നന്നായി പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം അതിൻ്റെ മാർക്ക് നമ്മൾ നോക്കുന്നില്ല നമ്മളത് എസ് എക്കുള്ള ഒരു വിഷയമായി പഠിച്ചു വന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കിട്ടിയ ചോദ്യം ആദ്യം തന്നെ ഒരെഴുത്ത് അങ്ങനെ എഴുതുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് മിനിറ്റുകൾ നമ്മളത് എഴുതും ഒരുപാട് പേപ്പറുകൾ എഴുതും പിന്നെ ആയിരിക്കും മാർക്ക് നോക്കുക രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ് ഒരാളും ഈ പേപ്പർ മുഴുവൻ നോക്കിയിട്ട് നിങ്ങൾക്ക് രണ്ടിലധികം മാർക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സമയനഷ്ടമാണ് അധ്വാന നഷ്ടമാണ് ടെൻഷനുമാണ് അതുകൊണ്ട് ശരിക്ക് ചോദ്യം നോക്കുക അത് എത്ര മാർക്കിനുള്ളതാണെന്ന് നോക്കുക ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ധാരണയായി വായിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏറ്റവും എളുപ്പമുള്ളത് എന്നുള്ള രൂപത്തിൽ അതിനെ നമ്മൾ അടയാളപ്പെടുത്തും അപ്പോൾ ഒന്ന് എളുപ്പമുള്ളതിന് അടിയിൽ വരക്കുക അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതിൻ്റെ നേരെ മാർക്ക് മാർക്കിടുക എന്തെങ്കിലും ചെയ്തിട്ട് ആ രൂപത്തിൽ അതിൽ അതിലടയാളപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് നമ്മൾ എഴുതാൻ തുടങ്ങും എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഏറ്റവും കൂടി നന്നായി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിനാദ്യം ആൻസർ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് എത്ര മാർക്കിനുള്ളതാണ് എത്ര സമയം അതിന് എഴുതണമെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം അതല്ലെങ്കിൽ നന്നായി അറിയാവുന്നത് ഒരുപാട് സമയമെഴുതും അത് സമയനഷ്ടം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അതെഴുതുക പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നന്നായി അറിയാവുന്നത് മാത്രമേ ക്വസ്റ്റ്യൻ്റെ ഓർഡർ തെറ്റിച്ച് ആൻസർ എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ ഉദാഹരണമായി മുപ്പത് ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ള മുപ്പതാമത്തെ ചോദ്യം നമുക്ക് നന്നായി അറിയാം അത് നമുക്ക് കുറച്ച് അറിയുന്നതാണ് അതിനെടുത്ത് ആദ്യത്തിൽ എഴുതി ആദ്യത്തിൽ എഴുതുമ്പോൾ അത് അത്ര നല്ല ആൻസർ ഒന്നുമല്ല ആ കുട്ടിക്ക് നന്നായി അറിയുന്നേ ഉള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് നോക്കുന്നയാൾ ആദ്യത്തെ ആൻസർ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഈ കുട്ടിക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് മുപ്പതാമത്തത് ആദ്യം എഴുതിയത് പക്ഷേ അതിൻ്റെ അവസ്ഥയാണിത് അത് തന്നെ ഇത്രയേ ഉള്ളൂ എങ്കിൽ വരാൻ പോകുന്ന മറ്റേ ആൻസറുകളൊക്കെ ഇതിലും മോശമായിരിക്കും എന്ന അയാൾ കണക്കുകൂട്ടി അതോടുകൂടി അയാളുടെ എഴുത്ത് ഇനി മറ്റു കാര്യങ്ങൾക്ക് എത്ര നന്നായാലും ഇയാൾക്കൊരു ഇമ്പ്രഷൻ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അതിനനുസരിച്ചേ ഈ കുട്ടിക്ക് മാർക്ക് ലഭിക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് നന്നായി ഒന്നും അറിയില്ല ഏകദേശം ധാരണയുള്ളൂ എങ്കിൽ ഒരിക്കലും ഓർഡർ തെറ്റിക്കേണ്ടതില്ല ഒന്ന് മുതൽ അവസാനം വരെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ എക്സാമിനോട് സംബന്ധിച്ചിടത്തോളം ഒന്ന് മോശമാണെങ്കിൽ രണ്ട് മൂന്ന് എന്നുള്ള രൂപത്തിൽ പ്രതീക്ഷയുണ്ടാവും അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടും ആ രൂപത്തിൽ മാത്രമേ നമ്മൾ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അതേസമയം അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പരീക്ഷ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി ഈ രൂപത്തിൽ എല്ലാം അടയാളപ്പെടുത്തി നന്നായി ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾ എഴുതിയപ്പോൾ നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മോശമായ രൂപത്തിലാണ് എഴുതിയത് ഹാൻഡ് റൈറ്റിംഗ് വളരെ സുന്ദരമായി എഴുതണം എന്നില്ല അതാർക്കും കഴിയില്ല വളരെ കുറഞ്ഞ കുറച്ചാളുകൾക്ക് സാധിക്കും പക്ഷേ നീറ്റ് ആൻഡ് ലജ്ജിബിൾ വായിക്കാൻ പറ്റുന്ന നീറ്റായ രൂപ രൂപത്തിൽ എഴുതണം കാരണം ഒരു ആളും പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരാളുടെ പേപ്പറൊന്നും നോക്കില്ല അയാൾ ഒരു നോട്ടം നോക്കും രണ്ടാമത് ഒന്നുകൂടി നോക്കും എന്നിട്ടും ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വിട്ട് കളയും ആരും അതിന് റിസ്ക് എടുക്കില്ല അതിപ്പോൾ നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക നീറ്റ് ആൻഡ് ലജിബിളായി എഴുതുക അങ്ങനെ നന്നായി പഠിച്ച ഭാഗം ആദ്യമായി എഴുതി നീറ്റായി എഴുതിയിട്ടുണ്ട് സമയം നമ്മൾ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ആൻസർ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അറിയില്ല അത് അഞ്ച് മാർക്കാണ് അപ്പോൾ ടെൻഷനായി രണ്ടാമത്തത് നോക്കുമ്പോഴും അറിയില്ല അതിനൊരു അഞ്ച് മാർക്കുണ്ട് അപ്പോൾ പത്ത് മാർക്ക് പോയി അപ്പോൾ പോയതേ നമ്മൾ ചിന്തിക്കൂ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പത്ത് മാർക്ക് പോയാലും ബാക്കി തൊണ്ണൂറുണ്ട് ആ തൊണ്ണൂറ് മാർക്കിൽ എഴുതിയാൽ വിജയിക്കാൻ കഴിയും എന്ന രൂപത്തിൽ ചിന്തിച്ചിട്ടായിരിക്കണം പരീക്ഷ എഴുതേണ്ടത് അതന്നെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിച്ച് എഴുതുമ്പോൾ ടെൻഷൻ നമുക്ക് കുറക്കാൻ സാധിക്കും പരീക്ഷ ഹാളിലാകുമ്പോഴും എഴുതുമ്പോഴും എല്ലാ സമയത്തും നമ്മളെ ഈ ഭീ ഭീതിയും ഉത്കണ്ഠയുമൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുവാനുള്ള രൂപത്തിലുള്ള ചിന്തകൾ അപ്പോഴും അവിടെ നിന്ന് നമുക്കുണ്ടായിരിക്കണം ആ രൂപത്തിലുള്ള എഴുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും നമ്മളെ നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നമ്മൾ ഭംഗിയായി ഉപയോഗിച്ചിട്ടുണ്ട് അറിയുന്ന കാര്യം നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെ കൂടി പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു വരുന്നു പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റു കുട്ടികളുമായി അന്നത്തെ പരീക്ഷയുടെ പരീക്ഷ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരീക്ഷയുടെ ചോദ്യത്തിനെക്കുറിച്ച് അതിൻ്റെ ഉത്തരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവാതിരിക്കുക വീട്ടിൽ ചെന്നിട്ടും അന്നത്തെ കാര്യങ്ങൾ അന്നത്തെ പരീക്ഷയ്ക്ക് എഴുതിയ മാർക്കും അന്നത്തെ പരീക്ഷയുടെ ഉത്തരങ്ങളുമൊന്നും പുസ്തകത്തിൽ നോക്കി പരീക്ഷിക്കേണ്ടതില്ല കാരണം അതിന് മറ്റൊരു ദിവസം നമുക്കെടുക്കാം ഇന്ന് വേണ്ടത് അത് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ശ്രദ്ധിക്കാതെ പോവുക അടുത്ത ദിവസത്തേക്കുള്ള പഠനം തുടങ്ങുക അല്ലെങ്കിലോ ഈ കാര്യത്തിൽ നമ്മൾ നന്നായി എഴുതിയെന്ന് തോന്നിയ ഉത്തരം തെറ്റാണ് എന്ന് കണ്ടാൽ ഒരു അടുത്ത ദിവസത്തെ പരീക്ഷയെ പോലും ബാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇമോഷനെ നമ്മുടെ റിലാക്സേഷനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്തയും ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ കടത്താതിരിക്കുവാൻ ആ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഭാഗമായി ഇത്തരം ചർച്ചകളും ഇത്തരം കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക ഈ രൂപത്തിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തു വന്നാൽ ഇങ്ങനെ നമുക്ക് എല്ലാ പരീക്ഷയെയും നേരിടാൻ അല്ലെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും എഴുതാൻ സാധിച്ചു എങ്കിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് റിസൾട്ട് പ്രതീ പ്രതീക്ഷിച്ചിരിക്കാവുന്നതാണ് പഠന രംഗത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പഠന രീതി നമ്മൾ ഓരോരുത്തരും ഇതിന് ഒരുപാട് സമയം ആവശ്യമില്ല ഇതിനൊരുപാട് ബുദ്ധി ആവശ്യമില്ല അതേപോലെ തന്നെ വലിയ വലിയ ആളുകൾക്ക് മാത്രം കഴിയുന്ന സംഗതിയൊന്നുമല്ല എല്ലാവർക്കും ഏത് ചെറ്റക്കുടിയിലെയും ഏത് കൊച്ചു വീട്ടിലെയും കുട്ടിക്കും ഏത് വലിയ വീട്ടിലെ കുട്ടിക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ബുദ്ധിയെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാടൊരുപാട് കഴിവുകളുണ്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ മനസ്സിലാക്കണം ഈ ബ്രെയിനാണ് ലോകത്ത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനും അതേപോലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിശാലിയായ മനുഷ്യനുമൊക്കെ ബ്രെയിൻ ഒരുപോലെയാണ് പക്ഷേ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വ്യക്തിപരമായ ഓരോരുത്തർക്ക് വ്യത്യാസമുണ്ട് അത് ശരിയാണ് പക്ഷേ അവനവൻ്റെ ബുദ്ധി പരമാവധി ഉപയോഗിച്ചാൽ തീർച്ചയായും മാറ്റങ്ങളുണ്ടാകും അതിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരവസരം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക നമ്മുടെ തന്നെ ബുദ്ധി നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ മഹത്തായ ഈ ബുദ്ധിശക്തിയെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ക്രമപ്രവൃദ്ധമായ ഒരു ആസൂത്രണത്തിലൂടെയുള്ള പഠനം നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു നല്ല ഭാവി കാത്തിരിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു പരീക്ഷ എഴുതി നന്നായി വിജയിച്ച് ഉന്നതങ്ങളിലെത്തുവാനും അങ്ങനെ നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ഗുണപരമായ പൗരന്മാരായി മാറുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസാമോ